നമസ്കാരം. നായർ സർവീസ് സൊസൈറ്റി രൂപീകൃതമായിട്ട് 108 വർഷം. ഒക്ടോബർ 31 പതാക ദിനം. വിവിധ സ്ഥലങ്ങളിൽ ആഘോഷ പരിപാടികളും പ്രതിജ്ഞാ പുതുക്കലും. ചേർത്തല NSS യൂണിയൻ്റെ നേതൃത്വത്തിൽ 38 നിർധന കുടുംബാംഗങ്ങൾക്ക് ചികിത്സാ സഹായം കൈമാറി. ചേർത്തല താലൂക്ക് NSS യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 31 NSS പതാക ദിനമാചരിച്ചു. യൂണിയൻ ആസ്ഥാനത്ത് NSS ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞയിൽ രാധാകൃഷ്ണൻ പതാക ഉയർത്തി. തുടർന്ന് സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭനും അദ്ദേഹത്തിൻ്റെ 13 സഹപ്രവർത്തകരും ചേർന്ന് 1914 ഒക്ടോബർ 31 തീയതി നയർ സർവീസ് സൊസൈറ്റിക്ക് രൂപം നൽകിയ സമയം എടുത്ത പ്രതിജ്ഞ യൂണിയൻ പ്രസിഡന്റ് ചൊല്ലിക്കൊടുത്തു. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ശോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല. ഈ സംഘോദ്ദേശങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശ സാധ്യത്തിന് വേണ്ട ന്യായമായ കരുതലോടുകൂടിയും ഞാൻ ജീവിച്ചുകൊള്ളാം. സത്യം 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 സത്യം. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ താലൂക്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 38 പേർക്ക് ചികിത്സാ ധനസഹായം കൈമാറി. ചന്ദ്രൂർ NSS കരയോഗാംഗവും യൂണിയൻ പ്രതിനിധിയുമായ വിനോദ് കലിംഗ, അദ്ദേഹത്തിൻ്റെ പിതാവ് CK വിശ്വംഭരപ്പണിക്കരുടെ ഓർമ്മയ്ക്കായി താലൂക്ക് യൂണിയന് നൽകിയ 250,000 രൂപയാണ് ചികിത്സാ സഹായമായി കൈമാറിയത്. യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. വിനോദ് കലിംഗയും സന്നിഹിതനായിരുന്നു. ചികിത്സാ ധനസഹായ വിതരണം യൂണിയൻ പ്രസിഡന്റും വിനോദ് കലിംഗയും ചേർന്ന് നിർവഹിച്ചു. സന്തോഷമായിരിക്കുന്ന ആളായിരുന്നു അച്ഛൻ. വളരെ അസുഖം ഞങ്ങളുടെ വിട്ടുപോയി. അച്ഛൻ്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സമുദായത്തിലെ ബാക്കിയുള്ള ചേർത്തല താലൂക്കിലെ എല്ലാ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവർക്ക് വീണ്ടും വീണ്ടും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പല രീതിയിലുള്ള സഹായം ഉണ്ട്. വിവാഹത്തിന് സഹായം, വിദ്യാഭ്യാസ സഹായം, അല്ലെങ്കിൽ ചികിത്സാ സഹായം, അങ്ങനെ എല്ലാത്തിലേക്കും എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പ്രതിച്ചോട്ട് ഞാൻ നിർത്തുന്നു. യൂണിയൻ സെക്രട്ടറി B. ഗോപാലകൃഷ്ണൻ നായർ സ്വാഗതവും യൂണിയൻ വൈസ് പ്രസിഡന്റ് S. മുരളീകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. താലൂക്കിലെ 78 കരയോഗങ്ങളിലും പതാക ദിനം ആചരിച്ചു. ബിൻമീഡിയ ചേർത്തല.